നിങ്ങൾക്ക് സൗഭാഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ ആവശ്യമായതെല്ലാം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അത് കണ്ടെത്തണം എന്നു മാത്രം. നിങ്ങളിൽ തന്നെയുള്ള കഴിവുകൾ ഉപയോഗിച്ച് മനസ്സിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിത വിജയത്തിനായി ഉപയോഗപ്പെടുത്താം. പക്ഷേ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ഉപയോഗിക്കാൻ അറിയണം. അങ്ങനെ നിങ്ങളുടെ ജീവിതം കൂടുതൽ വിവേകപൂർണവും ഉയർന്നതും സമ്പൽ സമൃദ്ധവുമാക്കാൻ നിങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കുക. ഉറപ്പിച്ചു പറയട്ടെ, ആ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പുറത്തുനിന്ന് ഒരാൾക്കും സാധിക്കുകയില്ല. ഒരു കാര്യം, വെറുമൊരു സ്ഥലത്ത് ഒരു മഹാസൗധം പണിതുയർത്തുന്നത് അതെങ്ങനെയായിരിക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് തയ്യാറാക്കിയ ബ്ലൂ പ്രിൻറ്റിനെ ആസ്പദമാക്കിയാണ്. ബ്ലൂ പ്രിൻറ്റിൽ വരച്ചിട്ടുള്ളതുപോലെ കല്ലുകൾ അടുക്കി തൂണുകളും ഭിത്തിയും കെട്ടിപ്പൊക്കി തട്ടുകൾ വാർത്ത് ഓരോ ഘട്ടമായി സൗധങ്ങൾ കെട്ടി ഉയർത്തുന്നു. ഇതുപോലെ മനസ്സിലുള്ള അനർഘനിധി ഉപയോഗപ്പെടുത്തി ജീവിത വിജയത്തിൻ്റെ സുവർണ സൗധം കെട്ടി ഉയർത്താൻ ഒരു നല്ല ബ്ലൂ പ്രിൻറ്റ് നാം മനസ്സിൽ വരയ്ക്കണം. മനഃശക്തി പരിശീലനത്തിലൂടെ മാത്രമേ അതിന് സാധിക്കൂ. മനഃശക്തിയെക്കുറിച്ച് ഇത്ര പഠിക്കാൻ എന്തിരിക്കുന്നു എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ആലോചിച്ചു നോക്കൂ, എഴുതാനും വായിക്കാനുമുള്ള കഴിവ് മനുഷ്യർക്കെല്ലാവർക്കും സ്വതസിദ്ധമാണെങ്കിലും എഴുതാനും വായിക്കാനും പഠിക്കാതെ നിങ്ങൾക്ക് ഒരക്ഷരം പോലും എഴുതാനോ വായിക്കാനോ കഴിയുമോ? മനഃശക്തിയുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. ജന്മസഹജമായി അപാരമായ മനഃശക്തി ഉണ്ടെങ്കിലും അതേക്കുറിച്ച് പഠിക്കുകയും അതെങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് പരിശീലിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം നിങ്ങളുടെ മനഃശക്തി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നല്ല. മറിച്ച് മനഃശക്തി വേണ്ട വിധം ഉപയോഗിക്കാൻ തുടങ്ങിയാലോ? ആകാശത്തോളം ഉയരമുള്ള ഒരു മലയുടെ മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ മനോഹരമായ ദൃശ്യങ്ങൾ നൽകുന്ന സംതൃപ്തി നിങ്ങൾക്കുണ്ടാകും. സമ്പത്തുണ്ടാക്കാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും തൊഴിലിൽ മികവ് പുലർത്താനും ആരോഗ്യം നിലനിർത്താനും സമൂഹത്തിൻ്റെ ആദരവ് പിടിച്ചുപറ്റാനും മനഃശക്തി നിങ്ങളെ സഹായിക്കും. ലോകത്തിൽ 3% ആളുകൾ മാത്രമേ കൃത്യമായ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. എല്ലാത്തിൻ്റെയും തുടക്കം ലക്ഷ്യനിർണയമാണ്. ജീവിതത്തിൽ അമൂല്യമായി നിങ്ങൾ കരുതുന്നതെന്തോ അതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം. ആദ്യം ലക്ഷ്യം നിർണയിക്കുക, പിന്നെ പ്രവർത്തിച്ചു തുടങ്ങുക.